കെ ജനറൽ സെക്രട്ടറി ഡി രാജയെ വിമർശിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. കാനത്തിന്റെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ ദേശീയ നിർവാഹക സമിതി അംഗം കെ ഇസ്മയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകി. ജനറൽ സെക്രട്ടറിയെ ദുർബലപ്പെടുത്തുന്ന നിലപാടിൽ കേന്ദ്ര നേതാക്കളിൽ ചിലർ കാനം രാജേന്ദ്രനെയും അതൃപ്തി അറിയിച്ചു. അതൊന്നും അറിയാൻ പാടില്ലേ? ജനറൽ സെക്രട്ടറി ആയാലും സ്റ്റേറ്റ് സെക്രട്ടറി ആയാലും പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. കേരളം വ്യത്യസ്തമാണ്, അത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പറഞ്ഞു. ജനറൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി അക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചത് തെറ്റെന്ന നിലപാടിലാണ് കെ ഇസ്മയിൽ. ജനറൽ സെക്രട്ടറിയെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനയാണ് കാനത്തിൽ നിന്നുണ്ടായെന്നാണ് പരാതി. ഇതിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് ഇസ്മയിൽ കത്തയച്ചു. ദേശീയ നിർവാഹക സമിതി ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെയാണ് കാനത്തിനെതിരായ ഇസ്മയിലിന്റെ നീക്കം. കേന്ദ്ര നേതാക്കളെ സംസ്ഥാനത്തെ മറ്റു ചില മുതിർന്ന നേതാക്കളും അതൃപ്തി അറിയിച്ചു. കാനത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡി രാജ പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും കടുത്ത അതൃപ്തിയിലാണ്. ഡാംഗയെ വിമർശിച്ച പാർട്ടിയാണ് സി പി എന്നുള്ള കാനത്തിന്റെ പരാമർശം അതിരു കടന്നെന്നാണ് ദേശീയ നിർവാഹക സമിതി അംഗങ്ങളിൽ ചിലരുടെ നിലപാട്. ഇക്കാര്യം കാനത്തെ തന്നെ അറിയിച്ചെന്ന് സി പി നേതാക്കൾ സൂചിപ്പിച്ചു. പാർട്ടി സമ്മേളനങ്ങൾ വരാനിരിക്കെ കേന്ദ്ര നേതൃത്വത്തെ വരുതിയിൽ നിർത്താനുള്ള നീക്കമായാണ് ഒരു വിഭാഗം കാനത്തിന്റെ പ്രസ്താവനയെ കാണുന്നത്. കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ചിലയിടത്ത് നിലനിൽക്കുന്ന വിഭാഗീയതയ്ക്ക് അറുതി വന്നിട്ടില്ലെന്നാണ് ഇസ്മയിലിന്റെ കത്തിലൂടെ വ്യക്തമാകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കെ ഡി രാജയ്ക്കെതിരായ വിമർശനങ്ങൾ പുതിയ പ്രതിസന്ധി പാർട്ടിയെ സൃഷ്ടിക്കുമെന്നുറപ്പ്. ദീപു രവതി, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.